പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ ആറാമത്തെ പാഠമായിട്ടുള്ള ജുഡീഷ്യറി, അതായത് ഗവൺമെൻറ്സിൻ്റെ മൂന്ന് ഓർഗൻസ് നമ്മൾ പരിചയപ്പെട്ടു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ദെൻ ജുഡീഷ്യറി. നീതിന്യായ വിഭാഗമാണ് ജുഡീഷ്യറി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളെ ആദ്യം നോക്കാം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്, ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. നീതിന്യായ പുനർപരിശോധന, അതായത് ജുഡീഷ്യൽ റിവ്യൂ, ഇംഗ്ലീഷിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ആദ്യമായി നിലവിൽ വന്നത് ഏത് രാജ്യത്ത്? അപ്പോൾ നീതിന്യായ പുനർപരിശോധന ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഈസ് USA. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എടുത്തിട്ടുള്ള പ്രൊവിഷൻ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്നും മനസ്സിലാക്കുക. നിയമവാഴ്ചയുടെ ബൗദ്ധിക പിതാവ് എന്നറിയപ്പെടുന്നത് AB Daisy ആണ്. ദെൻ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസറിലേക്ക് നോക്കാം. 3, 4, 5, 6 അതുപോലെ തന്നെ SA ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. നമുക്ക് സ്വതന്ത്രമായൊരു നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ സ്വതന്ത്രമായൊരു നീതിന്യായ വിഭാഗം എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യകത, എന്തുകൊണ്ടാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, നമുക്ക് വൈ വി നീഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലും, വ്യക്തികൾ തമ്മിലും, വ്യക്തികളും ഗ്രൂപ്പും തമ്മിലും, ഗ്രൂപ്പുകൾ തമ്മിലും ഒക്കെ പല വിധത്തിലുള്ള ഭരണകൂടവുമായിട്ടും തർക്കങ്ങളുണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുമ്പോൾ നിയമവാഴ്ചയ്ക്കനുസൃതമായിട്ട് ഒരു സ്വതന്ത്ര ഏജൻസി തീർപ്പ് കൽപ്പിക്കണം. അതിനൊരു തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു ഏജൻസി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വിഭാഗം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിയമവാഴ്ച സംരക്ഷിക്കാനും നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പാക്കാനും നീതിന്യായ വിഭാഗം ആവശ്യമാണ്. നീതിന്യായ വിഭാഗം വ്യക്തിയുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും തങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് അത് പ്രയോഗിക്കുകയും ഭരണഘടനയും അവകാശങ്ങളുടെയും പ്രവർത്തിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു സ്വതന്ത്ര ജുഡീഷ്യറി അത്യാവശ്യമാണ് എന്നുള്ളത്. വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, വ്യക്തികളും തമ്മിലും, വ്യക്തികളും സമൂഹം തമ്മിലും, രണ്ട് സമൂഹങ്ങളും തമ്മിൽ, വ്യക്തികളും ഭരണകൂടം തമ്മിൽ, സമൂഹം ഭരണകൂടം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നൊരു സ്വതന്ത്ര ഏജൻസി നിർബന്ധമാണ്. അതാണ് മെയിനായിട്ട് ഐ നീഡ് ഫോർ ജുഡീഷ്യറി എന്നുള്ള ഒരു ഇതിൽ. ഓക്കെ, നീതിന്യായ വിഭാഗത്തിൻ്റെ, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. അതിനുള്ള ഒന്നാമത്തതാണ് അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതി, നിയമന രീതി, മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്. രണ്ടാമത്തെ, നിശ്ചിതമായിട്ടുള്ള ഔദ്യോഗിക കാലാവധി, ഒരു നിശ്ചിതമായിട്ടുള്ള കാലാവധി പരിധിയാണ്. മൂന്നാമതായിട്ടുള്ളത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വേർപെടുത്തൽ. ദെൻ നാലാമത്തത്, ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഒന്നാമത് മോഡ് ഓഫ് അപ്പോയിൻമെൻ്റാണ്, എങ്ങനെയാണ് അവർ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത്. അതായത് അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ന്യായാധിപന്മാരെ, ജുഡീഷ്യറിയുടെ ന്യായാധിപന്മാരെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് പങ്കൊന്നുമില്ല, നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യമായിട്ടുള്ള പങ്കില്ല എന്നുള്ളതാണ് അവരുടെ മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ പ്രസിഡൻ്റാണ് അവരെ നിയമിക്കുന്നത്. രണ്ടാമത്തെ പറയുന്ന നിശ്ചിതമായിട്ടുള്ള ഔദ്യോഗിക കാലാവധി ഉണ്ട്, അതായത് അവർക്ക് ചുരുങ്ങിയ സമയം, അതായത് അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു സമയം കൊടുക്കുന്നു. ന്യായാധിപന്മാർക്ക് നിശ്ചിത സേവന കാലപരിധി ഉണ്ടായിരിക്കും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളല്ലാതെ ഏതൊരു ന്യായാധിപന്മാരും തൽസ്ഥാനത്ത് നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ദെൻ മൂന്നാമത്തത്, ജുഡീഷ്യറും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വേർപെടുത്തൽ. നിഷ്പക്ഷത ഉറപ്പ് വരുത്തുന്നതിന് എക്സിക്യൂട്ടീവിനെയും അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെയും ചുമതലകൾ വേർപെടുത്തിയിട്ടുണ്ട് എന്നുള്ള. ഇവരെ നീക്കം ചെയ്യുന്നതിന്, അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് വളരെ പ്രയാസകരമാണ്. തെരി അവരെ മേൽ തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യമോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അയോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വേണം. അതുപോലെ തന്നെ ഇവർക്കുള്ള ശമ്പളം എക്സിക്യൂട്ടീവിനെയോ അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയെയോ ആശ്രയിക്കേണ്ടതില്ല. സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇനി സുപ്രീം കോടതിയുടെ അധികാരപരിധി, ഈ പാഠത്തിൽ മെയിനായിട്ട് ചോദിക്കുന്ന പ്രധാനമായിട്ടൊരു ചോദ്യമാണ്. ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചില
ഓക്കെ, നാല് അധികാര പരിധികളാണ് തനതായിട്ടുള്ള അധികാര പരിധി, അതായത് ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ, അപ്പീൽ അധികാരം, അപ്പാലറ്റ് ജൂറിസ്ട്രിക്ഷൻ, ദെൻ അഡ്വേഴ്സറി ജൂറിസ്ട്രിക്ഷൻ, ഉപദേശക അധികാരം, ദെൻ റിട്ട് ജൂറിസ്ട്രിക്ഷൻ. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. ഒറിജിനൽ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ചില കേസുകൾ നേരിട്ട് പരിഗണിക്കാം സുപ്രീം കോടതിക്ക്, അല്ലെങ്കിൽ നേരിട്ട് പരിഗണിക്കാവുന്ന ചില കേസുകളുണ്ട്. അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള, അതുപോലെ തന്നെ സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ, യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റും തമ്മിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റുകളും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും മറ്റു സ്റ്റേറ്റുകളെല്ലാം കൂടിയിട്ടും. അപ്പോൾ സ്റ്റേറ്റുകൾ തമ്മിലുള്ള സ്റ്റേറ്റ് യൂണിയന്, സ്റ്റേറ്റും ഒന്നിലധികം സ്റ്റേറ്റുകളും യൂണിയനും ഗവൺമെൻറ്റും തമ്മിൽ, അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതിയുടെ ഒറിജിനലായിട്ടുള്ള ജൂറിസ്ട്രിക്ഷനിൽ പെടുന്നതാണ്. ഓക്കെ, അതാണ്. അത് ഒരിക്കലും ഇത്തരത്തിലുള്ള കേസുകൾ ഏതെങ്കിലും ഹൈക്കോടതിയിലേക്ക് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള. അപ്പീൽ അധികാരം, ഈ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികളിൽ നിന്ന് വരുന്ന അപ്പീലുകൾ. അപ്പോൾ ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്ന് ഒരു വധശിക്ഷ ശരിവെച്ചാൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകും. ഹൈക്കോടതിയും ആ ശിക്ഷ ശരിവെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് അത് സുപ്രീം കോടതിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ അപ്പീലായിട്ട് പോകുന്നതിനാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫൈനൽ അതോറിറ്റിയാണ് അപ്പീലുമായിട്ട് പോകേണ്ട രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി എന്നുള്ളത്. ദെൻ ഉപദേശക അധികാരം, പൊതുപ്രാധാന്യം, അതുപോലെ തന്നെ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായ ഏതൊരു വിഷയത്തിനും പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയുടെ ഉപദേശം. അപ്പോൾ ഈ ഉപദേശം നൽകാനുള്ള ബാധ്യത ഒന്നും സുപ്രീം കോടതിക്കില്ല. പ്രസിഡൻ്റ് എന്തെങ്കിലും ഉപദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൽകാനുള്ള ബാധ്യത ആർക്കില്ല, സുപ്രീം കോടതിക്കില്ല. ഇനി സുപ്രീം കോടതി കൊടുത്ത ഉപദേശം സ്വീകരിക്കാനുള്ള ബാധ്യത ആർക്കുമില്ല, പ്രസിഡൻറ്റിനും ഇല്ല എന്നുള്ളത്. റിട്ട് അധികാരം, മൗലികാവകാശങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞാണ് ആർട്ടിക്കിൾ 32 പ്രകാരം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉണ്ട്. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നമുക്ക് സമീപിക്കാം. അപ്പോൾ റിട്ട് അധികാരത്തിൽ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് സുപ്രീം കോടതിയെ പരിഗണിക്കാൻ പറ്റും, നേരിട്ട് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് റിട്ട് അധികാരത്തിൽ പറയുന്നത്. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം, അതും കൂടി ഉള്ളു. മനുഷ്യാവകാശം പോലുള്ള കേസുകളിൽ ജുഡീഷ്യറി സ്വമേധയാ ഇടപെടുന്നതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടു മാർക്ക് ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മനുഷ്യാവകാശം പോലെയുള്ള കേസുകളിൽ ജുഡീഷ്യറി സ്വമേധയാൽ ഇടപെടുന്നതിനാണ് ജുഡീഷ്യൽ ആക്ടിവിസം. പൊതു താല്പര്യ അർജി മുഖേനയാണ് ഇത് നടപ്പിലാകുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്കും കോടതിയെ സമീപിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ജുഡീഷ്യൽ ആക്ടിവിസം. അതെന്ന് പറഞ്ഞാൽ ജോലിഭാരം വർദ്ധിക്കുമെന്നുള്ളതാണ് സുപ്രീം കോടതിക്ക്. എല്ലാ കേസുകളും ജുഡീഷ്യൽ ആക്ടിവിസമായി സുപ്രീം കോടതിയിലേക്ക് എത്താണിച്ച് സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുന്നതാണെങ്കിൽ അവരുടെ ജോലിഭാരം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ എന്താണ് നീതിന്യായ പരിശോധന, നമ്മൾ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ, പാർലമെൻറ്റും നിയമസഭകളും പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമായ സാധ്യത പരിശോധിക്കുന്നതിനെയാണ് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെയും അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ ഹൈക്കോടതിക്കും സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിക്ക് ഉള്ളത് തന്നെ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നതിന് അതിന് നിയമസാധ്യത ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ അധികാര പരിധി നമുക്ക് നേരത്തെ പറയുന്ന പോലെ തന്നെ വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്നും ജുഡീഷ്യൽ ആക്ടിവിസം, ഓക്കെ ജുഡീഷ്യൽ ആക്ടിവിസം ഇതെല്ലാം നോക്കി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സുപ്രീം കോടതിയുടെ അധികാര പരിധി ജൂറിസ്ട്രിക്ഷന്, ഇവരെ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം ഇതും നോക്കി വെക്കുക. ഇതാണ് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. താങ്ക് യു.